കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തെ തന്നെ പിടിച്ചുകുലുക്കിയ വൻ കോളിളക്കമാണ് മുൻപുണ്ടായത് എല്ലാ മസാലയും ചേർത്ത് മാധ്യമങ്ങൾ പ്രതിപക്ഷം അത് വലിയ വിവാദ ആഘോഷമാക്കി മാറ്റുകയും ചെയ്തു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഈ മാധ്യമ മാധ്യമപ്രതിപക്ഷ മഹാസഖ്യത്തിന് ഊർജ്ജവും ആവേശവും പകർന്നു നൽകി ആ സിംഗിൾ ബെഞ്ച് ഉത്തരവ് കണ്ണൂർ സർവകലാശാല പ്രൊഫസർ നിയമന റാങ്ക് ലിസ്റ്റിൽ ഒന്നാമതായെത്തിയ പ്രിയ വർഗീസിനെതിരായിട്ടുള്ളതായിരുന്നു ഉടനെ മാധ്യമങ്ങളെല്ലാം തിരിച്ചടി എന്ന് റിപ്പോർട്ട് ചെയ്തു സർക്കാരിന് തിരിച്ചടി ഒരു വാർത്തയിലോ ഒരു ദിവസത്തെ വാർത്തയിലോ അതൊതുങ്ങിയില്ല ദിവസങ്ങൾ നീണ്ടുനിന്ന വാർത്താ ആഘോഷം ടെലിവിഷൻ ചാനലുകളിൽ തുടർ ചർച്ചാ വിഷയം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ ചർച്ചകൾ അവസാനിച്ചില്ല അങ്ങേയറ്റം വ്യക്തിഹത്യാപരമായ തലക്കെട്ടുകൾ കൊടുത്ത് പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ പോലും വൈകുന്നേര ചർച്ചകൾ സംഘടിപ്പിച്ചു ഇത് പിൻവാതിൽ നിയമനമാണെന്നും തിരുകിക്കയറ്റലാണെന്നും സി പി ഐ എമ്മിൻ്റെ നിയമന ഫാസിസമാണെന്നും ഒക്കെ വ്യാഖ്യാനങ്ങളുണ്ടായി പരിഹാസപൂർണമായ പ്രയോഗങ്ങൾ കൊണ്ട് വാർത്താ മാധ്യമങ്ങളുടെ തലക്കെട്ടുകൾ എന്നും വിപരീതാർത്ഥത്തിൽ ഓർമ്മിക്കപ്പെടുന്നതായി മാറി എന്നാൽ ആ കേസിൽ ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വന്നിരിക്കുന്നു പതിവ് പോലെ സിംഗിൾ ബെഞ്ചിൻ്റെ വിധി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ആ വിധി റദ്ദാക്കപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ചില പ്രത്യേക സിംഗിൾ ബെഞ്ചുകളുടെ വിധികൾ ഇങ്ങനെ തുടരെ തുടരെ അസാധുവായി പോകുന്നത് എന്നതിനെക്കുറിച്ച് അടുത്ത നൂറ്റാണ്ടിൽ പോലും ഒരു മാധ്യമ ഗവേഷണം നടക്കാൻ കേരളത്തിൽ ഇടയില്ല അതവിടെ നിൽക്കട്ടെ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല ഡിവിഷൻ ബെഞ്ച് കേസ് വിശദമായി പരിശോധിച്ച് സിംഗിൾ ബെഞ്ച് വിധി അസാധുവാക്കുകയും പ്രിയ വർഗീസിന്റെ റാങ്ക് ലിസ്റ്റ് ശരിവെക്കുകയും അവർ നിയമനത്തിന് യോഗ്യയാണ് എന്ന് തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഇവിടെ എല്ലാ ടെലിവിഷൻ ചാനലുകളും ഒരച്ചിലിട്ട് വാർത്തതുപോലെ ഒരേ തലക്കെട്ട് പ്രത്യക്ഷപ്പെട്ടു പ്രിയയ്ക്ക് ആശ്വാസം എന്നാണ് തലക്കെട്ട് ഏത് ശാസ്ത്രമനുസരിച്ച് പരിശോധിച്ചാലും ഈ വാർത്തയ്ക്ക് മതിയാവുന്ന ഒരു തലക്കെട്ടല്ല ഇത് കാരണം ഇത് മറ്റൊരു കോടതി വിധിയെ തുടർന്ന് അതിൻ്റെ തുടർ ബെഞ്ചിൽ അഥവാ ഉപരി ബെഞ്ചിൽ വന്ന കേസിൻ്റെ വിധിയാണ് മുൻവിധിയെ എങ്ങനെ സമീപിച്ചിരുന്നുവെന്നത് ഓരോ വാർത്താ മാധ്യമത്തിനും ഈ വിധിക്ക് തലക്കെട്ട് തയ്യാറാക്കുമ്പോൾ ഓർമ്മയിൽ വരേണ്ടതാണ് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി സർക്കാരിന് തിരിച്ചടിയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി ആർക്കാണ് തിരിച്ചടി നൽകിയത് വെറും ഒരാശ്വാസം മാത്രമല്ലല്ലോ ഇതിലും ഒരു തിരിച്ചടിയില്ലേ സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ അടിയും തിരിച്ചടിയും കുഴിവെട്ടും ഒക്കെയായി വ്യാഖ്യാനിച്ചവർ ഈ വിധിയെൻ്റെ ഒരാശ്വാസത്തിൽ ഒതുക്കി അതും ഒരമ്മ പറ്റ മക്കളെപ്പോലെ എല്ലാ ചാനലുകളും ഒരുമിച്ച് അതിനൊരു കാരണമുണ്ട് അത് ഈ വിധിയിലൂടെ യഥാർത്ഥത്തിൽ തിരിച്ചടി കിട്ടിയത് ഗവർണർക്കു മാത്രമല്ല കേസിലെ എതിർകക്ഷിക്കു മാത്രമല്ല മാധ്യമങ്ങൾക്കു കൂടിയാണ് വിധിന്യായത്തിൻ്റെ ഭാഗമായി ഡിവിഷൻ ബെഞ്ച് വിശദമായി ആ കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട് ഇന്നത്തെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ പക്വതയില്ലായ്മ ഉത്തരവാദിത്വമില്ലായ്മ ദയാരഹിതമായി വിമർശിക്കപ്പെടുന്നുണ്ട് ഉത്തരവാദി പ്രവർത്തനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഇനിയെങ്കിലും തിരുത്തി ശരിയായ മാർഗത്തിൽ മുൻപോട്ട് പോകാൻ തയ്യാറാകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട് മലയാള മാധ്യമങ്ങൾ അർഹിച്ചത് കിട്ടി നല്ല പ്രഹരമാണ് കോടതിയിൽ നിന്ന് കിട്ടിയത് ഇത് വെറുമൊരു തിരിച്ചടിയല്ല ഒരു ആഘാതമേറിയ പ്രഹരം കോടതിയിൽ നിന്ന് മർദ്ദനമേറ്റിരിക്കുന്നു മാധ്യമങ്ങൾക്ക് അടികിട്ടി താഴെ വീണിരിക്കുന്നു ചിലർ അവിടെ കിടന്ന് ഉരുളുന്നുണ്ട് ചില മാധ്യമങ്ങൾ ഈ ഭാഗം റിപ്പോർട്ട് ചെയ്യാതെ അസാധാരണമായ തൊലിക്കട്ടി പ്രകടിപ്പിച്ചിട്ടുണ്ട് ചിലർ അവരുടേതായ രീതിയിൽ പരമാവധി ലളിതവൽക്കരിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അർഹിക്കുന്ന ഒരടി കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ് ഈ അടി അവരെ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ഗവർണറുടെയും അതുപോലെ ഏതെങ്കിലും സിംഗിൾ ബെഞ്ചിൻ്റെയും വിധിന്യായങ്ങളും അവകാശവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കേട്ട് ഇടതുപക്ഷ വിരുദ്ധ ജ്വരം ബാധിച്ചവർ ചാടിപ്പുറപ്പെടുമ്പോൾ ശരിയായ നിലപാട് സ്വീകരിക്കുന്നവർക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ബെഞ്ചിൻ്റെ മുൻപിൽ നിലപാടുകൾ ഉപേക്ഷിച്ച് പോകേണ്ടി വരില്ല എന്ന് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും കോടതിയിൽ നിന്ന് പ്രഹരമേറ്റ മാധ്യമങ്ങൾ അടുത്ത വിവാദാഘോഷങ്ങൾക്കു വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഒരിക്കലും മായാത്ത വികസന മുന്നേറ്റത്തിൻ്റെ അടയാളങ്ങൾ തീർത്തുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് മുൻപോട്ട് പോകുന്നത് പഴയ കേരളമല്ല ഇത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന വളരുന്ന ഒരു നാടാണ് ഏതൊരു മലയാളിയെയും സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിൻ്റെ അവരെ ആനയിക്കുന്ന മഹത്തായ ചുവടുവയ്പ്പുകളാണ് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നാൽ സി പി ഐ എം വിരോധത്താൽ കേരളത്തിൻ്റെ തന്നെ ശത്രുപക്ഷത്തെത്തി നിൽക്കുന്ന അഥപ്പതനത്തിൻ്റെ അഗാധഗർത്തങ്ങളിലേക്ക് തലകുത്തി വീണുപോയിരിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇത് തിരിച്ചറിയാനാവുന്നില്ല ഈ മുന്നേറ്റം ഈ മഹത്തായ വളർച്ച ഈ മാറ്റം എന്നാൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മാധ്യമ പ്രവർത്തനം നടത്തുന്ന പലരും ഇത് തിരിച്ചറിയുന്നുണ്ട് അവരത് അവരുടെ ഭാഷയിൽ ലോകത്തോട് വിളിച്ചു പറയുന്നുമുണ്ട് ഇപ്പോൾ കെ ഫോൺ യാഥാർത്ഥ്യമായി ഔപചാരികമായ ഉദ്ഘാടനം കഴിഞ്ഞു വീടുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ബി പി എൽ കുടുംബങ്ങൾക്ക് സൗജന്യമായാണ് കണക്ഷൻ നൽകുന്നത് മറ്റുള്ളവർക്കും ചുരുങ്ങിയ നിരക്കിലാണ് ഇന്റർനെറ്റ് ഡിവൈഡ് എന്ന ആധുനിക കാലത്തെ അസമത്വത്തെ ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇതൊരു ലോക മാതൃകയാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സത്യത്തിൽ ഈ മഹത്തായ നേട്ടം ഈ ചുവടുവയ്പ് ആഘോഷിക്കപ്പെടേണ്ടതായിരുന്നു ലോകത്തിൻ്റെ മുൻപാകെ കേരളം വെട്ടിത്തുറന്ന വികസനത്തിൻ്റെയും മുന്നേറ്റത്തിൻ്റെയും സവിശേഷമായ ഈ പാത അറിയിക്കേണ്ടതായിരുന്നു ലോകമാകെ ഈ വിവരം എത്തിക്കേണ്ടതായിരുന്നു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ കെ ഫോണിനെ എങ്ങനെയാണ് സമീപിച്ചത് എന്ന് എക്കാലവും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇത്രയും പറഞ്ഞത് ബ്രിട്ടനിലെ ദ ഗാർഡിയൻ ദിനപത്രം കേരളത്തിലെ ഈ മഹത്തായ നേട്ടത്തെ പുരസ്കരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്കുമായി കൂട എന്ന ചോദ്യം ആ നാട്ടിൽ ഉയർത്തുന്നു ഇത് ഒരു മാതൃകയാണ് കേരളത്തിലെ മാധ്യമങ്ങളെ നാണിപ്പിക്കേണ്ടതാണ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും ഇങ്ങനെ സത്യത്തെ ഉയർത്തിപ്പിടിക്കാൻ പക്ഷപാതരഹിതമായി യാഥാർത്ഥ്യത്തിൻ്റെ ശരിയായ വശങ്ങൾ ഉൾക്കൊള്ളാനും ഉയർത്തിപ്പിടിക്കാനും സാധിക്കാതെ പോകുന്നത് കേരളം ശരിയായി കേരളത്തിലെ മാധ്യമങ്ങളാൽ വിലയിരുത്തപ്പെടുന്നില്ലെങ്കിലും കടലിനപ്പുറം ദ ഗാർഡിയൻ പോലെ അറിയപ്പെടുന്ന മാധ്യമങ്ങൾ പലതും കേരളത്തിൻ്റെ ഈ നേട്ടങ്ങൾ കാണുന്നു അത് ലോകത്തെ അറിയിക്കുന്നു എന്നത് കേരളത്തിൻ്റെ ശത്രുക്കൾക്കും അസൂയാലുക്കൾക്കും പ്രതിപക്ഷത്തിനും മറ്റു ചിലർക്കും ഹൃദയവേദനയുണ്ടാക്കുന്നുവെങ്കിലും ഇത് വാസ്തവമാണ് ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കേസ് നടപടികളുടെ ഭാഗമായി ഒരാളെ വിളിച്ചു വരുത്തിയാൽ മൊഴിയെടുക്കാൻ വിളിപ്പിച്ചു എന്നാണോ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാണോ പറയേണ്ടത് ഇത് സംബന്ധിച്ച് മുൻപ് തന്നെ പലതരം തർക്കങ്ങളും നവമാധ്യമങ്ങളിൽ നടന്നിട്ടുണ്ട് പ്രമുഖ മാധ്യമങ്ങളുടെ പ്രയോഗത്തെ സംബന്ധിച്ചായിരുന്നു തർക്കം ഭാഷാശാസ്ത്രത്തിൻ്റെ ഏത് മാനദണ്ഡമെടുത്ത് ഉപയോഗിച്ചാലും ഒരു കേസിലെ പ്രതിയെ വിളിച്ചാൽ അത് ചോദ്യം ചെയ്യാൻ തന്നെയാണ് എന്നാൽ സാക്ഷിയായാണ് വിളിപ്പിക്കുന്നതെങ്കിൽ മൊഴിയെടുക്കാൻ എന്ന് പറയുന്നതാണ് മര്യാദ എന്നാൽ കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ മര്യാദ പാടെ ലംഘിക്കുകയാണ് എല്ലാ മര്യാദയും ലംഘിക്കുന്നതുപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെ സാക്ഷിയായി വിളിപ്പിച്ചാലും ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്നാണ് നമ്മുടെ ചില മാധ്യമങ്ങൾ സ്ഥിരമായി പ്രയോഗിക്കുന്നത് എന്നാൽ പ്രതിയായി ഒരു വലതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്നയാളെ വിളിപ്പിച്ചാൽ അത് മൊഴിയെടുക്കലാണ് ഒടുവിലത്തെ ഉദാഹരണം നമുക്ക് മനോരമ കാണിച്ചു തരുന്നു കെ സുധാകരൻ പുരാവസ്തു തട്ടിപ്പ് കേസിൽ പ്രതിയാണ് പ്രതി എന്ന നിലയിൽ തന്നെയാണ് അന്വേഷണ ഏജൻസി അദ്ദേഹത്തെ വിളിപ്പിച്ചത് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് അദ്ദേഹം പോയത് പക്ഷേ മനോരമ പറയുന്നു നോക്കൂ മൊഴിയെടുക്കാനാണത്രേ ചോദ്യം ചെയ്താലും സുധാകരനാകുമ്പോൾ മനോരമയ്ക്ക് മൊഴിയെടുക്കലാണ് മലയാള മനോരമ രാഷ്ട്രീയ അടിമത്ത എത്രമാത്രം ആഴത്തിൽ സ്വീകരിച്ചു എന്നതിന് ഇതും ഒരു ഉദാഹരണമാണ് എന്നുമാത്രം ഓരോ വാർത്തയുടെയും പ്രാധാന്യം അതർഹിക്കുന്ന ഗൗരവത്തോടെ റിപ്പോർട്ട് ചെയ്യുക എന്നത് പ്രവർത്തനത്തിൽ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ് വാർത്തയുടെ പ്രാധാന്യം ആത്യന്തികമായി നിർണ്ണയിക്കുന്നത് അതത് മാധ്യമങ്ങൾ തന്നെയാണ് അതിനവർക്ക് സ്വാതന്ത്ര്യവുമുണ്ട് അത് പക്ഷേ സ്വേച്ഛാധിപത്യപരമായ ഒരു സ്വാതന്ത്ര്യമോ അവകാശമോ അല്ല ഞങ്ങളുടെ മാധ്യമത്തിൽ ഞങ്ങൾക്കിഷ്ടമുള്ള പ്രാധാന്യത്തിൽ വാർത്ത കൊടുക്കും എന്ന ധാർഷ്ട്യം മാധ്യമപ്രവർത്തനത്തിൻ്റെ പദാവലിക്ക് നിരക്കുന്നതല്ല മാധ്യമം ഓരോ മാനേജ്മെൻറ്റിൻ്റേതുമാണെങ്കിലും ആത്യന്തികമായി അതൊക്കെ രാഷ്ട്രത്തിൻ്റെ കൂടി ഭാഗമാണ് എന്നുവെച്ചാൽ സ്വേച്ഛാധിപത്യപരമായി ഇത്തരം കാര്യങ്ങളിൽ തീരുമാനിക്കാനുള്ള ധാർമ്മിക അവകാശം ഒരു മാധ്യമത്തിനുമില്ല യാഥാർത്ഥ്യം അഥവാ സത്യം പകരം വയ്ക്കാനില്ലാത്ത സത്യം രാജ്യം ഇവിടെ അധിവസിക്കുന്ന ജനങ്ങൾ ഇത്തരത്തിലുള്ള പല ഘടകങ്ങളെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു വാർത്തയുടെ പ്രാധാന്യം നിർണയിക്കാൻ പാടുള്ളൂ അഥവാ ഓരോ വാർത്തയ്ക്കും പ്രാധാന്യം കൈവരുന്നത് ഇങ്ങനെ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഇത്തരത്തിലുള്ള പൊതുതത്വങ്ങൾ പൊതു രീതികൾ അതെല്ലാം മലയാള മാധ്യമങ്ങൾ കീഴ്മേൽ മറിക്കുകയാണ് നിസ്സാരമായ കാര്യങ്ങളെ പർവ്വതസമാനമായി വളർത്തുന്നതും രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കുന്ന മഹാകാര്യങ്ങളെ ഉറുമ്പിനോളം ചെറുതാക്കുന്നതും അതുവഴി മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ് കടലിലെറിയുന്നതും കേരളത്തിലെ ചില മാധ്യമങ്ങളാണ് ഇക്കാര്യത്തെക്കുറിച്ച് പ്രമുഖ മാധ്യമപ്രവർത്തകൻ കൂടിയായ ശ്രീ കെ ജെ ജേക്കബ് നവമാധ്യമങ്ങളിൽ തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയത് പോയവാരം ശ്രദ്ധിക്കപ്പെട്ടു മാതൃഭൂമി ദിനപത്രം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട ദിവസം അച്ചടിച്ചതും സമീപകാലത്ത് വലിയ കോളിളക്കത്തിനിടയാക്കിയ വ്യാജ തൊഴിൽ പരിചയ രേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാതൃഭൂമിയിൽ വന്നതാണ് ശ്രീ കെ ജെ ജേക്കബ് താരതമ്യപ്പെടുത്തുന്നത് മാതൃഭൂമി കണ്ടാൽ ലോകത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു വ്യാജ രേഖ ചമച്ച കേസ് ഇന്ത്യയിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു എന്നാണ് തോന്നുക ഓരോ വർഷവും കേരളത്തിൽ എത്ര വ്യാജ സർട്ടിഫിക്കറ്റ് കേസുകൾ വരാറുണ്ട് എത്ര വ്യാജ ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യാറുണ്ട് ഏതാനും മാസം മുൻപ് ഒരു വ്യാജ വക്കീൽ ആലപ്പുഴയിൽ പിടിയിലായതും ആരും മറന്നിട്ടുണ്ടാവില്ല എന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേസിലെ പ്രതിയുടെ ചിത്രം ഇന്നുവരെ ഏതെങ്കിലും ഒരു പത്രം ഈ പ്രാധാന്യത്തോടെ ആദ്യ പേജിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ ഈ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു കേസ് ടെലിവിഷൻ ചാനലുകളിൽ ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ടോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ മുഖം മൂടി പാടെ വലിച്ചു കീറുന്നതാണ് അതുതന്നെയാണ് ഈ പോസ്റ്റിലൂടെ മാധ്യമപ്രവർത്തകനും നിർവഹിച്ചിട്ടുള്ളത് മലയാള മനോരമയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പുതിയ പെരുമാറ്റച്ചട്ടം ഏർപ്പെടുത്തിയതായി വാർത്ത വരുന്നു അവരുടെ സ്വതന്ത്രമായ ആവിഷ്കാരങ്ങൾ സർഗാത്മകമായ സൃഷ്ടികൾ ഇതിനെയൊക്കെ വിലക്കിക്കൊണ്ട് ഉള്ളതാണത്രേ പുതിയ പെരുമാറ്റച്ചട്ടം ഇതൊരർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ അവകാശ ലംഘനം കൂടിയാണ് മലയാള മനോരമയിൽ ജോലി ചെയ്യുന്നവർ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള വ്യക്തികളല്ല മറിച്ച് കൂലി കൈപ്പറ്റുന്ന അടിമകളാണ് എന്ന നിലപാടാണ് ഇതിലൂടെ മനോരമ മാനേജ്മെൻറ്റ് സ്വീകരിച്ചതായി മനസ്സിലാവുന്നത് ലോകത്തിൻ്റെ ഏത് കോണിലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വാചാലമാവുന്നവർ ചർച്ച നടത്തുന്നവർ വലിയ കോളിളക്കമുണ്ടാക്കുന്നവർ പക്ഷേ ഈ കാര്യത്തിൽ ഒന്നും മിണ്ടിയതായി കാണുന്നില്ല മനോരമയിലെ ജീവനക്കാർക്ക് ഒരു സാധാരണ പൗരനുള്ള അവകാശങ്ങൾ വേണ്ട എന്നാണോ എന്നറിയില്ല മലയാള മനോരമ മാധ്യമപ്രവർത്തന രംഗത്ത് ഒട്ടും അഭിലഷണീയമല്ലാത്ത ഒരുപക്ഷെ നിഷേധാർത്ഥത്തിൽ മാത്രം ചരിത്രമെന്നും ഓർമ്മിക്കുന്ന പല മാതൃകകളും കൊണ്ടുവന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്ന് ആർജവമുള്ള ഒരെണ്ണമെങ്കിലും മനോരമയിലുണ്ടോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം ആർഭാടവും അഴിമതിയുമെല്ലാം എതിർക്കപ്പെടുകയും തുറന്നുകാട്ടപ്പെടുകയും വേണം എന്നത് വിമർശിക്കപ്പെടണമെന്നത് ഒരു പൊതു തത്വമാണ് എന്നാൽ ഇന്നത്തെ സംഘപരിവാർ ഭരണകൂടത്തെ സംബന്ധിച്ചാവുമ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ചാവുമ്പോൾ അതിനുള്ള ആർജവം നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് അതിരുകടന്ന ഒരു വ്യാമോഹമായി പോകും ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രധാനമന്ത്രിയുടെ അമേരിക്ക സന്ദർശനവുമായി ബന്ധപ്പെട്ട് വാർത്തയുടെ രൂപത്തിൽ പുറത്തു വന്നത് ന്യൂയോർക്കിൽ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിൻ ഒരു രാത്രിക്ക് വാടക പന്ത്രണ്ട് ലക്ഷം രൂപയാണത്ര പന്ത്രണ്ട് ലക്ഷം രൂപ എവിടുത്തെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പട്ടിണി കിടന്നു മരിക്കുന്ന രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽരഹിതരും രഹിതരും ഭവനരഹിതരുമുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്ഷയരോഗികളും പോഷകാഹാരക്കുറവുള്ള കുട്ടികളുമുള്ള രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ സാമൂഹ്യ പുരോഗതിയുടെ ഏതളവ് പോലും വെച്ച് നോക്കിയാലും ലോകത്തിൻ്റെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന രാജ്യങ്ങളിലൊന്ന് അതാണ് നമ്മുടെ ഇന്ത്യ ഈ പട്ടിണി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ഒരു രാത്രി ഉറങ്ങാൻ പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കേണ്ടി വരുന്ന മഹാസൌധം തിരഞ്ഞെടുത്തത് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മാധ്യമങ്ങൾ മറച്ചു വെച്ചിട്ടില്ല കേരളത്തിലെ ഇത് റിപ്പോർട്ട് ചെയ്തത് വളരെ വിശേഷമായിട്ടാണ് ഇതാണ് വാർത്ത വളരെ കൗതുകത്തോടെ പ്രേക്ഷകരെ വായനക്കാരെ ക്ഷണിക്കുകയാണ് മാധ്യമം വരൂ വിശേഷങ്ങൾ കാണാം നമ്മുടെ പ്രധാനമന്ത്രി ഒരു രാത്രിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിക്കുന്നു എന്ന് അഭിമാനത്തോടെ കൗതുകത്തോടെ ആവേശത്തോടെ വിളംബരം ചെയ്യുകയാണ് ഇതാണ് നമ്മുടെ മാധ്യമങ്ങൾ ഇവർ മുട്ടുകാലിൽ ഇഴയുക മാത്രമല്ല സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തനത്തിൻ്റെ കരുത്തിനെ മാധ്യമപ്രവർത്തനത്തിൻ്റെ അന്തസ്സിനെ പാതാളത്തിനും താഴേക്ക് ചവിട്ടി താഴ്ത്തുന്നു കോടതി വിധികൾ പോലും താൽപ്പര്യാനുസരണം തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്ന വാർത്താ കുറ്റവാളികളായി കേരളത്തിലെ മാധ്യമങ്ങൾ മാറുകയാണ് അതിൻ്റെ ഉത്തമോദാഹരണമാണ് എ ഐ ക്യാമറകൾക്കെതിരായി കോടതിയിൽ സമർപ്പിക്കപ്പെട്ട പ്രതിപക്ഷത്തിൻ്റെ ഹർജിയുമായി ബന്ധപ്പെട്ട് വാർത്തകളായി മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് ആ വാർത്തകളുടെ ചുവട് പിടിച്ച് ക്യാമറ സ്ഥാപിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയുടെ പേരിൽ പോസ്റ്റർ പുറത്തിറങ്ങി അങ്ങനെ പല പോസ്റ്ററുകളും കെ പി സി സി പുറത്തിറക്കി ഇതിന് സഹായകരമായ വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിഴ ഈടാക്കുന്നത് നിർത്തിവെച്ചു എന്നുവരെയായി കാര്യങ്ങൾ പച്ചക്കള്ളമാണ് എല്ലാം പിഴ ഈടാക്കുന്നത് കോടതി നിർത്തിവെച്ചിട്ടില്ല ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ട് പോലുമില്ല കക്ഷി ചേർത്തവരുടെ അഭിപ്രായങ്ങൾ അറിയാൻ മൂന്നാഴ്ചത്തേക്ക് നീട്ടിവെക്കുകയാണ് ചെയ്തിട്ടുള്ളത് കോടതി നടപടികൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കുന്ന തെറ്റായി റിപ്പോർട്ട് ചെയ്യുന്ന തങ്ങളുടെ താൽപ്പര്യം കോടതിയുടെ നടപടിയായി അവതരിപ്പിക്കുന്ന ഒരു മാധ്യമം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റുകളാണ് അഥവാ കുറ്റങ്ങളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ തുടർച്ചയായി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്